കരം വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കും. കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം ഇനി ഇടതുമുന്നണിയിൽ. ഇടതുമുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപനം. മുന്നണി മാറ്റം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുമെന്ന് ജോസ് കെ മാണി. വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാനും മതേതരത്വം കാത്തുസൂക്ഷിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞുവെന്ന് പ്രതികരണം. രാജ്യസഭാ എംപി സ്ഥാനം രാജിവെച്ച് ജോസ് കെ മാണി. രാഷ്ട്രീയമായും വ്യക്തിപരമായും ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിന്റെ ഭാഗമായാണ് രാജിയെന്ന് പ്രതികരണം. ലോക്സഭാംഗത്വം പാർട്ടി രാജിവെക്കില്ല. ഇടതുമുന്നണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ജോസ് കെ മാണി. എൽ ഡി എഫ് ഇനി നിലപാട് അറിയിക്കട്ടെ, എന്നിട്ട് ചർച്ച നടത്താം. ഇപ്പോൾ നിലപാട് അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജോസ് കെ മാണി. യു ഡി എഫിനെതിരെ കടുത്ത വിമർശനവുമായി ജോസ് കെ മാണി. യു ഡി എഫ് വഞ്ചിച്ചു. കഴിഞ്ഞ 38 വർഷക്കാലം യു ഡി എഫിന്റെ വിജയത്തിലും പരാജയത്തിലും ഒപ്പം നിന്ന മാണി സാറിനെ അപമാനിച്ചു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ചതിയുണ്ടായെന്നും ജോസ് കെ മാണി. ഒരിക്കൽ പോലും ചർച്ച നടത്താൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറായില്ല എന്നും ജോസ് കെ മാണി. മൌനമായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ പി ജെ ജോസഫിനെ പിന്തുണച്ചു എന്നും വിമർശനം. നിയമസഭയ്ക്കകത്ത് അപമാനവും അനീതിയും അനുഭവിച്ചുവെന്നും ജോസ് കെ മാണി. ഇതൊക്കെ യു ഡി എഫ് നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ ഗൌരവമായി എടുത്തില്ല, ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല എന്ന് കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിനൊപ്പം ചേരാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷമാണ് ശരിയെന്ന നിലപാടാണ് 38 വർഷത്തെ യു ഡി എഫ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് പറഞ്ഞത്. തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് സി പി എം സെക്രട്ടേറിയറ്റ്. യു ഡി എഫിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഈ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ ധ്രുവീകരണത്തെ ശക്തിപ്പെടുത്തും. ഇത് എൽ ഡി എഫ് സ്വീകരിക്കുന്ന ശരിയായ സമീപനത്തിനുള്ള അംഗീകാരമാണ്. ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ചർച്ച ചെയ്ത് ക്രിയാത്മക നിലപാട് സ്വീകരിക്കുമെന്ന് സി പി എം. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയുണ്ടായിട്ടില്ല. ഇടതുമുന്നണിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള കേരള കോൺഗ്രസിന്റെ തീരുമാനം ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ. യു ഡി എഫിനെ വഞ്ചിച്ചാണ് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോകുന്നതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. മാണിയുടെ ആത്മാവ് ജോസ് കെ മാണിയോട് പൊറുക്കില്ല. തീരുമാനം ആത്മഹത്യാപരമാണെന്ന് പിന്നീട് തിരിച്ചറിയും. രാജ്യസഭാംഗത്വം മാത്രം രാജിവെച്ചാൽ പോരെന്നും ലോക്സഭാംഗത്വവും രാജിവെക്കണമെന്നും ഹസൻ. സി പി എമ്മുമായി ജോസ് കെ മാണിക്ക് നേരത്തെ രഹസ്യ ധാരണയുണ്ടായിരുന്നുവെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. ധാരണയുണ്ടാക്കിയ ശേഷം മുന്നണി വിടാൻ ജോസ് കാരണമുണ്ടാക്കുകയായിരുന്നു. ജോസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സംശയം ബലപ്പെടുത്തുന്നുവെന്നും ഹസൻ ന്യൂസ് 18നോട്. എൽ ഡി എഫിലേക്ക് പോകാൻ ജോസ് കെ മാണി നേരത്തെ തീരുമാനിച്ചതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അല്പം വൈകിയെന്നേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും ഈ തീരുമാനം മാണി സാറിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മാണി എന്നാണ് സി പി എം പറഞ്ഞതെന്നും മുല്ലപ്പള്ളി. ജോസ് കെ മാണി പോയത് യു ഡി എഫിനെ ബാധിക്കില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. എൽ ഡി എഫിൽ പോകാൻ ധാരണ ഉണ്ടാക്കിയതുകൊണ്ടാണ് ചർച്ചകൾ ഫലപ്രദമാകാതെ പോയതെന്ന് ഇപ്പോൾ മനസ്സിലായി. മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് ജോസ് പക്ഷം പോകുന്നതെന്നും ജനം ഒപ്പമുണ്ടാകില്ല എന്നും കുഞ്ഞാലിക്കുട്ടി. ജോസ് കെ മാണിയെ ഉൾപ്പെടുത്തിയത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇടത്തോട്ട് വരുമ്പോൾ നോട്ടെണ്ണൽ യന്ത്രം കൂടി പിണറായി സ്വീകരിക്കുമോ എന്ന് ചോദ്യം. സ്വർണം കടത്തിയ നോട്ടെണ്ണാൻ പിണറായിക്ക് നോട്ടെണ്ണൽ യന്ത്രം വേണമെന്നും സുരേന്ദ്രൻ. എൻ സി പിയും ജെ ഡി എസും നിലപാട് വ്യക്തമാക്കിയാൽ യു ഡി എഫ് പരിഗണിക്കുമെന്ന് എം എം ഹസൻ. മാണി സി കാപ്പൻ സഹകരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ പരിഗണിക്കും. എൽ ഡി എഫ് കക്ഷികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണോ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നും യു ഡി എഫ് കൺവീനർ. പാലാ സീറ്റ് പിടിച്ചെടുത്താൽ എൽ ഡി എഫിൽ ഉണ്ടാകില്ലെന്ന് മാണി സി കാപ്പൻ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചതായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. യു ഡി എഫിലേക്ക് വരാൻ കാപ്പൻ സന്നദ്ധത അറിയിച്ചതായും ഹസൻ. എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ. പാലാ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലാ സീറ്റിനെ പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഉപാധിയും വയ്ക്കാതെയാണ് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വന്നതെന്നും മാണി സി കാപ്പൻ. എൻ സി പിക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പീതാംബരൻ മാസ്റ്റർ. യു ഡി എഫിലേക്ക് പോകാൻ നീക്കമില്ല, ആരുമായും ചർച്ച നടത്തിയിട്ടില്ല.
നീചമായ വ്യക്തിഹത്യയാണ് പി ജെ ജോസഫ് നടത്തിയതെന്ന് ജോസ് കെ മാണി. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളാകണമെന്ന് ജോസഫ് വാശി പിടിച്ചു. പാർട്ടിയുടെ പേരും ചിഹ്നവും പിടിച്ചുവെച്ചുവെന്നും ആരോപണം. രാജ്യസഭാംഗത്വം മാത്രം രാജിവെച്ചാൽ പോരാ, കോട്ടയം പാർലമെന്റ് അംഗത്വവും ജോസ് വിഭാഗം രാജിവെക്കണമെന്ന് പി ജെ ജോസഫ്. ജോസ് കെ മാണിയെ യു ഡി എഫ് പുറത്താക്കിയതല്ല, പുറത്തുപോയതാണ്. പാലായിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും പി ജെ ജോസഫ്. പാല ഒരു ഹൃദയവികാരമാണെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. ലോകത്തെവിടെ പോയാലും പാല എന്ന് പറഞ്ഞാൽ മാണിസാറിന്റെ പേര് പറയുമെന്നും പ്രതികരണം. ബാർകോഴ സൃഷ്ടിച്ചത് യു ഡി എഫ് ആണെന്ന് ജോസ് കെ മാണി. ബാർകോഴ കേസിൽ മൌനസമ്മതവും ഗൂഢാലോചനയും ഉണ്ടായി. എതിരാളികൾ കടിക്കാൻ വടി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ യു ഡി എഫിന് മാണിസാറിനോട് വലിയ സ്നേഹപ്രകടനമാണെന്നും ജോസ് കെ മാണി. ബാർകോഴ ഒതുക്കി തീർത്തതിന്റെ പ്രതിഫലനമാണ് ജോസ് കെ മാണിയുടെ ഇടതു പ്രവേശനം. ബാർകോഴ കേസ് അങ്ങനെ ഒതുക്കി തീർക്കാൻ കഴിയില്ല എന്നും ജോസിനെ അഴിമതി കേസ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും സുരേന്ദ്രൻ. കെ എം മാണിയെ അധികാരമോഹിയായ ജോസ് കെ മാണി ഒറ്റിക്കൊടുത്തുവെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ. യൂദാസ് എന്ന പേരാണ് ജോസിന് ചേരുക. മുന്നണി മാറ്റത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഷാഫിയുടെ പ്രതികരണം. സ്വപ്നയുമായി അടുത്ത സൌഹൃദമുണ്ടെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ലെന്ന് എം ശിവശങ്കർ. പ്രതികളുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനുമാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശിവശങ്കർ. യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല പ്രാവശ്യം സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ശിവശങ്കർ. സ്വർണ്ണക്കടത്ത് പിടികൂടിയ ശേഷമാണ് സ്വപ്നയ്ക്കും കൂട്ടാളികൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് അറിയുന്നത്. അതിനുശേഷം സ്വപ്നയെ വിളിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ശിവശങ്കർ. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നത് തെറ്റായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടെന്ന് ശിവശങ്കർ. ഇതിനോടകം എല്ലാ അന്വേഷണ ഏജൻസികളുടെയും ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്വർണ്ണക്കടത്തും തന്റെ വാട്സപ്പ് സന്ദേശങ്ങളുമായി ബന്ധമില്ലെന്നും ശിവശങ്കർ. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയെന്ന സൂചന. ലൈഫ് മിഷൻ ക്രമക്കേടിൽ എം ശിവശങ്കറിനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ ശിവശങ്കർ പ്രതിയാകുമെന്ന് വിലയിരുത്തൽ. സിബിഐ അന്വേഷണം ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തതോടെ വേഗത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസ്. ലൈഫ് മിഷൻ ക്രമക്കേടിൽ കൂടുതൽ നിർണായക മൊഴികൾ വിജിലൻസിന്. യൂണിടാക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് വടക്കാഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി. അതേ മൊഴി നൽകി ലൈഫ് മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ. ഫ്ളാറ്റ് പരിശോധനയ്ക്ക് പ്രത്യേക സംഘം രൂപീകരിക്കാൻ തീരുമാനം. സംഘത്തിൽ സർക്കാർ, സ്വകാര്യ കോളേജുകളിലെ എഞ്ചിനീയറിംഗ് വിദഗ്ധരും. സ്വർണ്ണക്കടത്ത് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്ന് പി ടി തോമസ് എംഎൽഎ. കേന്ദ്ര ഏജൻസികളുടെ വിവരം ചോർത്താൻ പോലീസ് ആസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ സൈബർ വിദഗ്ധനെ നിയമിച്ചു. പോലീസ് മേധാവിയുടെ ചീഫ് ടെക്നോളജിക്കൽ ഓഫീസറായി കോഴിക്കോട് സ്വദേശി വിനോദ് ഭട്ടതിരിപ്പാടിനെ നിയമിച്ചത് ഇതിനുവേണ്ടിയെന്നും പി ടി തോമസ്. അമയിൽ നിന്ന് രാജിവെച്ച പാർവതി തിരുവോത്തിന് പിന്തുണയുമായി മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ കനി കുസൃതി. പാർവതിയുടെ അഭിപ്രായമുള്ള നിരവധി പേരുണ്ടെങ്കിലും അത്തരമൊരു തീരുമാനമെടുക്കാൻ എല്ലാവർക്കും കഴിയില്ല എന്നും കനി ന്യൂസ് എയ്റ്റിനോട്. തനിക്ക് ലഭിച്ച പുരസ്കാരം മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസിക്ക് സമർപ്പിക്കുന്നുവെന്നും കനി കുസൃതി. ഉയർന്ന ജാതിയിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഏറെ ദുരനുഭവങ്ങൾ നേരിട്ട നടിയാണ് റോസിയെന്നും കനി. അഭിനേതാക്കളുടെ സംഘടന അമ്മയ്ക്കും ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സിനിമയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി. ഇടവേള ബാബുവിന്റെ പരാമർശം ആ സംഘടനയുടെ സ്ത്രീവിരുദ്ധതയെ പൂർണ്ണമായും വെളിവാക്കുന്നത്. പ്രസ്താവന നിരുത്തരവാദപരമെന്നും കുറ്റപ്പെടുത്തൽ. ഇടവേള ബാബുവിന്റെ വാക്കുകൾ സിനിമയെന്ന തൊഴിലിടത്തിന്റെ ജീർണാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഡബ്ല്യു സി സി. ലിംഗസമത്വം എന്ന സ്വപ്നം ഒരിക്കലും സംഭവിക്കാത്ത ഒരിടമായി മലയാള സിനിമയെ മാറ്റുന്നതിൽ സെക്രട്ടറി ഇടവേള ബാബുവും സംഘടനയും ഒരുപോലെ മത്സരിക്കുന്നുവെന്ന് ആരോപണം. വെള്ളാപ്പള്ളിയെ തള്ളി യു ഡി എഫും. ശ്രീനാരായണ ഗുരു സർവകലാശാല വി സി വിവാദത്തിൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് തെറ്റ്. അക്കാദമിക് യോഗ്യത നോക്കിയാണ് വി സി നിയമനമെന്നും കൺവീനർ എം എം ഹസൻ. കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധം. കൊടുവള്ളി സി ഐക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നാരോപിച്ചു.
സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഗ്രീൻ അലർട്ട്. സാധാരണ മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഹൈദരാബാദിൽ കനത്ത മഴ. അടുത്ത 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 14 പേർ മരിച്ചു. 30-ലേറെ പേർക്ക് പരിക്ക്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. ഹൈദരാബാദിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ നാളെ തെലങ്കാനയിൽ അവധി പ്രഖ്യാപിച്ചു. ഒഡീഷയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ. ഇന്നലെ വൈകിട്ടോടെ ആരംഭിച്ച മഴ പലയിടത്തും ഇനിയും തോർന്നിട്ടില്ല. 6 ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി. 500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തെലങ്കാനയിൽ വെള്ളക്കെട്ട് രൂക്ഷമായ തോളിച്ചാക്കി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ദേശീയ ദുരന്ത നിവാരണ സേന. വെള്ളക്കെട്ട് രൂക്ഷമായ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. നിർത്താതെ പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. തെലങ്കാനയിലെ ഖണ്ഡാലകുടയിൽ വീടിന് മുകളിലേക്ക് പാറ വീണ് 8 മരണം. മരിച്ചവരിൽ ഒരു കുഞ്ഞും. പ്രദേശത്ത് വൈകിട്ട് മുതൽ കനത്ത മഴ. സംസ്ഥാനത്തെ 3 ജില്ലകളിലെ ഗുണ്ടാസംഘങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നടപടി. തൃശൂരിലെ തുടർ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് മധ്യമേഖല DIG എസ് സുരേന്ദ്രൻ. നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നും DIG. പഴയന്നൂരിൽ റവി കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിൽ. കസ്റ്റഡിയിലായത് കോഴിക്കോട് സ്വദേശി അഷ്റഫ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവർ. ഇരുവരും നിരവധി കേസുകളിൽ പ്രതികൾ. കൊലയ്ക്ക് കാരണം ജയിലിലുണ്ടായ വഴക്ക്. വയനാട് മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കേസിൽ പോലീസിന് തിരിച്ചടി. സറണ്ടർ ചെയ്ത തോക്കുകൾ തിരിച്ചാവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി തള്ളി. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഈ മാസം 17. രാവിലെ 8 സന്നിധാനത്താണ് നറുക്കെടുപ്പ്. ശബരിമല മേൽശാന്തി നിയമനത്തിനുള്ള അന്തിമ പട്ടികയിൽ ഉള്ളത് 9 പേർ. നവംബർ 15 ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുതൽ 1 വർഷമാണ് പുതിയ മേൽശാന്തിമാരുടെ കാലാവധി. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ തുറക്കും. 250 ഭക്തർക്കാണ് പ്രവേശനം. തുലാമാസ പൂജകൾ പൂർത്തിയാക്കി 21 നടയടയ്ക്കും. അടുത്ത 2 മാസത്തേക്ക് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കരുതെന്ന് IMA. സ്കൂളുകൾ തുറക്കുന്നത് അതീവ ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുമെന്നും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകുമെന്നും IMA വൃത്തങ്ങൾ. വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കോർ ഗ്രൂപ്പ്. ആഭ്യന്തര, തദ്ദേശ, ആരോഗ്യ, റവന്യൂ സെക്രട്ടറിമാർ, DGP, NHM ഡയറക്ടർ എന്നിവർ അംഗങ്ങൾ. കോർ ഗ്രൂപ്പ് എല്ലാ ദിവസവും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. കോർ ഗ്രൂപ്പ് ഓരോ ദിവസത്തെയും നടപടികൾ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയെ അറിയിക്കണം. തീരുമാനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കണം. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ദുരന്ത നിവാരണ പകർച്ചവ്യാധി പ്രതിരോധ നിയമങ്ങളിലെ വ്യവസ്ഥകൾ ഉപയോഗിക്കാനും ഉത്തരവ്. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനത്തിനിടെ റെയിൽവേ സ്റ്റേഷനുകളിലെ പരിശോധനയും നിയന്ത്രണവും പൂർണ്ണമായും ഒഴിവാക്കി. നടപടി ജീവനക്കാരുടെ കുറവ് ചൂണ്ടിക്കാട്ടി. പരിശോധന നടത്തിവന്നത് ആരോഗ്യവകുപ്പ്, റവന്യൂ, റെയിൽവേ പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ. കോവിഡ് ജാഗ്രതാ പോർട്ടലിലെ വിവരശേഖരണത്തിനായി 2 പേരുടെ സേവനം ഒഴികെ ബാക്കി സംവിധാനങ്ങൾ പിൻവലിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പരിശോധന ഒഴിവാക്കിയത് രോഗവ്യാപനത്തിനിടയാക്കുമെന്ന ആശങ്കയിൽ യാത്രക്കാർ. നിലവിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്നത് 7 ട്രെയിനുകൾ. രാജ്യത്ത് 72 ലക്ഷത്തിലേറെ കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ 63,509 പേർക്ക് കോവിഡ് ബാധ. രോഗം ഭേദമായവർ 63 ലക്ഷത്തിലേറെ. ഒരു ദിവസത്തിനിടെ 730 കോവിഡ് മരണം. ആകെ മരണം 1,10,586. നിലവിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ. മഹാരാഷ്ട്രയിൽ ഇന്നലെ മാത്രം 8,522 പേർക്ക് രോഗബാധ. ആന്റിബോഡി മരുന്ന് പരീക്ഷണം നിർത്തിവെച്ച് ഇലായി ലില്ലി കമ്പനി.
നടപടി പരീക്ഷണത്തിനിടെ മരുന്ന് കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കോവിഡിന് ഫലപ്രദമാണെന്ന് അഭിപ്രായപ്പെട്ട മരുന്നാണ് ഇത്. കോവിഡ് ബാധിച്ചവർക്ക് കേൾവിശേഷി നഷ്ടപ്പെടാനിടയുണ്ടെന്ന പഠന റിപ്പോർട്ട്, കണ്ടെത്തൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,83,61,000 പിന്നിട്ടു. മരണസംഖ്യ 10,91,000 69,977 പേരുടെ നില അതീവ ഗുരുതരം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് പോർച്ചുഗൽ ടീമിനൊപ്പം ചേർന്നതിന് പിന്നാലെ. താരം നിരീക്ഷണത്തിൽ പോയെന്ന് ടീം അധികൃതർ. രോഗബാധ നേഷൻസ് ലീഗിൽ ഇന്ന് സ്വീഡനെതിരെ കളിക്കാനിരിക്കെ. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 80,90,000 കടന്നു രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 2,20,873. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 51,15,000 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,51,000 പിന്നിട്ടു. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 13,27,000. മരണസംഖ്യ 22,966. ഹാത്രസ് കൂട്ട ബലാത്സംഗ കൊലപാതകത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് അലഹബാദ് ഹൈക്കോടതി. ഹാത്രസിൽ നടന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം. മൃതദേഹം തിടുക്കത്തിൽ സംസ്കരിച്ചതിന് യു പി ഭരണകൂടം പറഞ്ഞ കാരണങ്ങൾ തള്ളി കോടതി. ബന്ധുക്കളുടെ സമ്മതമില്ലാതെ സംസ്കാരം നടത്തിയത് മനുഷ്യാവകാശ ലംഘനമെന്ന് കോടതി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി മാന്യമായ സംസ്കാരം നിഷേധിക്കാനാകില്ല. ഇരയ്ക്ക് മാന്യമായ ശവസംസ്കാരത്തിന് അർഹതയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായി സംസ്കാരം നടത്തേണ്ടിയിരുന്നുവെന്നും കോടതി. ജില്ലാ മജിസ്ട്രേറ്റിനെതിരെ ഉചിതമായ നടപടി വേണമെന്നും കോടതി. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് സംസ്കാരം നടത്തിയത്. ജില്ലാ മജിസ്ട്രേറ്റ് ഇപ്പോഴും എങ്ങനെ തുടരുന്നുവെന്ന് കോടതി. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം. ബലാത്സംഗം നടന്നിട്ടില്ല എന്ന എ ഡി ജി പിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ഹൈക്കോടതി. അന്വേഷണ സംഘത്തിലില്ലാത്ത എ ഡി ജി പിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറയാൻ കഴിയുക എന്ന ചോദ്യം. ഹാത്രസ് കേസിൽ പെൺകുട്ടിയുടെ സഹോദരിമാരിൽ നിന്ന് സിബിഐ മൊഴിയെടുക്കും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സിബിഐ 3 സഹോദരന്മാർക്കും നോട്ടീസ് നൽകി. പെൺകുട്ടിയുടെ സഹോദരന്റെ മൊബൈലിലേക്ക് പ്രതികളിൽ ഒരാളായ സന്ദീപ് വിളിച്ചിരുന്നുവെന്ന പോലീസ് റിപ്പോർട്ടും സിബിഐ പരിശോധിക്കും. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയെ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു. മെഹബൂബയെ തടങ്കലിലാക്കിയത് കശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്യും മുമ്പ്. മോചനം ഒരു വർഷത്തിന് ശേഷം. നിയമവിരുദ്ധമായ തടവിന് അവസാനമായെന്ന് മെഹബൂബ മുഫ്തി. പിന്തുണച്ചവരോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ട്വിറ്റർ. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതികളിൽ ഒരാൾ പിടിയിൽ. പ്രതി പിടിയിലായത് കേണൽ ഗഞ്ച പ്രദേശത്ത് വെച്ച് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം. പരിക്കേറ്റ പ്രതി ആശുപത്രിയിൽ. ഗോണ്ട ആസിഡ് ആക്രമണ കേസിലെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അന്വേഷണം ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. ആക്രമണത്തിനിരയായവരുടെ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളും അവരുടെ ചികിത്സയും ഏറ്റെടുക്കാനും നിർദ്ദേശം. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ പ്രത്യേക സേന നടത്തിയ തെരച്ചിലിൽ മാവോയിസ്റ്റ് ക്യാമ്പ് കണ്ടെത്തി നശിപ്പിച്ചു. ക്യാമ്പ് കണ്ടെത്തിയത് ദന്തേവാഡ ബീജാപൂർ അതിർത്തിയിലെ ഇന്ദ്രിക്കാൾ വനത്തിനുള്ളിലെ കാട്ടിൽ. തോക്കുകളും വെടിയുണ്ടകളും മാവോയിസ്റ്റ് ലഘുലേഖകളും പിടിച്ചെടുത്തു. ഓഗസ്റ്റ് 11 ബംഗളൂരു ആക്രമണ കേസിൽ കോൺഗ്രസ് നേതാവ് സമ്പത് രാജിനെ പ്രതി ചേർത്ത് സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. സമ്പത് രാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന് കത്ത് നൽകി. കലാപത്തിൽ വീട് ആക്രമിക്കപ്പെട്ട കോൺഗ്രസ് MLA എ ശ്രീനിവാസമൂർത്തി. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ശ്രീനിവാസമൂർത്തി. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറേക്ക് അയച്ച കത്ത് വിവാദത്തിൽ. വിവാദത്തിലായത് ക്ഷേത്രങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് അയച്ച കത്തിലെ വാചകങ്ങൾ. ഗവർണറുടെ നിലപാടുകളെ വിമർശിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് NCP നേതാവ് ശരത് പവാർ. മുൻ കേന്ദ്രമന്ത്രി ചിന്മയാനന്ദിനെതിരായ ലൈംഗിക പീഡന പരാതി പിൻവലിച്ചു.
പിൻവലിച്ചത് പരാതി നൽകിയ പെൺകുട്ടി. പരാതി പിൻവലിക്കൽ ലൻതൌലെ പ്രത്യേക കോടതി മുമ്പാകെ ഹാജരായി. കോഴിക്കോട് ചേളന്നൂർ കണ്ണങ്കരയിൽ ഭവനരഹിതർക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പാതിവഴി. 66 കുടുംബങ്ങൾക്കുള്ള 3-നില ഫ്ളാറ്റിന്റെ നിർമ്മാണം തുടങ്ങിയത് 5 വർഷം മുൻപ്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നിലച്ച് കാടുകയറിയ നിലയിൽ. ചേളന്നൂർ പഞ്ചായത്തിലെ കണ്ണങ്കര രാജീവ് ഗാന്ധി കോളനിയിൽ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത്. കെട്ടിപ്പൊക്കിയതല്ലാതെ തുടർ പ്രവൃത്തിയൊന്നും നടന്നില്ല. സാഫല്യം ഭവന പദ്ധതിയിൽ ഇതിനകം ചിലവാക്കിയത് 65 ലക്ഷം രൂപ. പുതിയ മോഡലുകൾ പുറത്തിറക്കിയ ആപ്പിൾ ഐഫോൺ. പുതുതായി വിപണിയിലെത്തിയത് iPhone 12, iPhone 12 mini, iPhone 12 Pro, iPhone 12 Pro Max എന്നീ മോഡലുകൾ. 5G അൾട്രാ വൈഡ് ബാൻഡിൽ ഡാറ്റ ഉപയോഗിക്കാമെന്നത് iPhone 12 വ്യത്യസ്തത. കൂടുതൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, ലൈഡാർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകളും ഐഫോണിന്റെ പുതിയ മോഡലുകളിൽ. ഇന്ത്യയിൽ iPhone 12 79,000 രൂപ മുതൽ വില. സ്വർണ്ണവില കുറഞ്ഞു. കുറഞ്ഞത് ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും. ഗ്രാമിന് 4,695 രൂപ, പവന് 37,560 രൂപ. വയനാട് ജില്ലയിൽ നിയന്ത്രണങ്ങളോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നു. ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും നൽകി തുറന്നത് 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പൂക്കോട് തടാകം, എടയ്ക്കൽ ഗുഹ, കർളാട് തടാകം എന്നിവിടങ്ങളിൽ 100 പേർക്ക് ഒരേ സമയം പ്രവേശനം ഉണ്ടാകും. നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടും കായൽ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിൽ. 6 മാസത്തിലേറെ ഉപയോഗശൂന്യമായി കിടന്ന ബോട്ടുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കണമെങ്കിൽ വേണ്ടിവരുന്നത് ലക്ഷങ്ങൾ. സർക്കാർ പ്രഖ്യാപിച്ച വായ്പാ സഹായമടക്കം ഭൂരിഭാഗം ബോട്ടുകൾക്കും ലഭിക്കില്ല. ജീവനക്കാരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സൈക്കിൾ ക്ലബ്ബുമായി കൊച്ചി മെട്രോ. യാത്രയ്ക്ക് സൈക്കിൾ ഉപയോഗിക്കുന്നത് 50-ൽ അധികം ജീവനക്കാർ. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ക്ലബിന്റെ ഭാഗമാക്കാൻ തീരുമാനം. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയ സംസ്ഥാനത്ത് സിമന്റ് വ്യാപാരികളുടെ സമരം. സമരം അന്യായമായ വില വർധന അവസാനിപ്പിക്കുക, അശാസ്ത്രീയമായ ബില്ലിംഗ് സമ്പ്രദായം നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം. 12 കമ്പനികളിൽ നിന്നും സിമന്റ് വാങ്ങുന്നത് ഒഴിവാക്കിക്കൊണ്ട്. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ ദുബായിൽ. പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താൻ ഡൽഹിക്ക് ജയിക്കണം. ഋഷഭ് പന്തിനേറ്റ പരിക്ക് ഡൽഹിക്ക് തിരിച്ചടി. പകരം റഹാനെ ടീമിൽ തുടർന്നേക്കും. സ്റ്റൈൻസിന്റെ ഓൾറൗണ്ട് മികവിൽ ടീമിന് മുതൽക്കൂട്ട്. ഡൽഹി ബാറ്റിംഗ് നിരയിൽ പ്രതീക്ഷയും ശ്രേയസ് അയ്യരും മികച്ച ഫോമിൽ. ശിഖർ ധവാന്റെ സ്ഥിരതയില്ലായ്മ തിരിച്ചടി. ബൌളിംഗിൽ റബാഡയും നോർജിയും അശ്വിനും തുറുപ്പുചീട്ടുകൾ. ക്യാപ്റ്റൻ സ്മിത്ത് ഫോമിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിൽ രാജസ്ഥാൻ. സഞ്ജു, രാഹുൽ തവാട്ടിയ, റയാൻ പരാഗ് എന്നിവരുടെ മാജിക് കാത്ത് റോയൽസ്. ബൌളിംഗിൽ ആർച്ചറും കാർത്തിക് ത്യാഗിയും പ്രതീക്ഷകൾ. ഇന്ന് 5 റൺസ് എടുത്താൽ ധവാൻ 2020 7,500 റൺസ് തികയ്ക്കും. IPLൽ റബാഡയുടെ 50 വിക്കറ്റ് നേട്ടം 2 വിക്കറ്റ് അകലെ. സ്മിത്തിന് ഇന്ന് 200th 2020 മത്സരം. അഹാന കൃഷ്ണ പ്രധാന വേഷത്തിലെത്തുന്ന നാൻസി റാണിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പൃഥ്വിരാജ് ഫേസ്ബുക്കിലൂടെയാണ് പോസ്റ്റർ പങ്കുവച്ചത്. അഹാനയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. സംവിധാനം ജോസഫ് മനു ജെയിംസ്. ചിത്രത്തിൽ അജു വർഗീസ്, അർജുൻ അശോകൻ, ബേസിൽ ജോസഫ് എന്നിവരും പ്രധാന വേഷത്തിൽ. സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന കൊത്ത് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. ഗോൾഡ് കോയിൻ മോഷൻ പിക്ചറിന്റെ ബാനറിൽ നടനും സംവിധായകനുമായ രഞ്ജിത്തും TM ശശിധരനുമാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. നവാഗതനായ ഹേമന്ത് കുമാറിന്റെ കഥയിൽ ആസിഫ് അലിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുക. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.